സർവകലാശാലകളിൽ നിന്നും ഗവർണറെ പുറത്താക്കിയ സർക്കാർ നിയമസഭയിലും കയറ്റുന്നില്ലെന്നാണ് തോന്നുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനോടും LDF സർക്കാരിനോടുമാണ് ഗവർണറുടെ കളി. കമ്പനിയുടെ കളി കാണാൻ കിടക്കുന്നതേയുള്ളൂ, ഇതൊരു തുടക്കം മാത്രം. പുതുവർഷത്തിൽ ബജറ്റ് അവതരണത്തിനായി ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനം സർക്കാർ വെട്ടി. കഴിഞ്ഞ 13-ാം തീയതി പിരിഞ്ഞ 7-ാം നിയമസഭാ സമ്മേളനത്തിൻ്റെ തുടർച്ചയായി ബജറ്റ് സമ്മേളനം ചേരാൻ സർക്കാർ തീരുമാനിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ പുതുവർഷത്തിൽ നിയമസഭാ സമ്മേളനം ചേരുന്ന ഭരണഘടനാ കീഴ്വഴക്കം ഒഴിവാക്കാനാണ് ഇങ്ങനെ തുടർച്ചയായി സമ്മേളനം ചേരുന്നത്. തുടർച്ചയായി ചേരുന്ന സമ്മേളനത്തിനിടയ്ക്ക് ഗവർണറെ വിളിക്കണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെയൊരു കീഴ്വഴക്കവുമില്ല. എൻ്റെ സ്വന്തം സർക്കാരെന്ന് പറയുന്ന നാവുകൊണ്ട് തന്നെ മോശം സർക്കാരെന്ന് കേൾപ്പിക്കാൻ പിണറായി സർക്കാർ തയ്യാറല്ല. കഴിഞ്ഞ 5-ാം തീയതി ആരംഭിച്ച നിയമസഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞതായി വിജ്ഞാപനമിറക്കാൻ സർക്കാർ ഗവർണറോട് ശുപാർശ ചെയ്യേണ്ടതാണ്, പക്ഷേ അത് ചെയ്തില്ല. സാധാരണയായി നിയമസഭാ സമ്മേളനം പിരിഞ്ഞാൽ ഉടനെയോ അടുത്ത മന്ത്രിസഭാ യോഗത്തിലോ ഇത് സംബന്ധിച്ച് വിജ്ഞാപനം ഇറക്കാൻ ഗവർണറോട് ആവശ്യപ്പെടുകയാണ് പതിവ്. മുമ്പ് 1988 നാനാർ സർക്കാരിൻ്റെ കാലത്ത് മാത്രമാണ് ഗവർണറുടെ നയപ്രഖ്യാപനം ഒഴിവാക്കി പുതുവർഷത്തിൽ നിയമസഭ ചേർന്നിട്ടുള്ളത്. ആ ചരിത്രം ഇവിടെ ആവർത്തിക്കുകയാണ്. അന്നത്തെ ഗവർണർ രാംദുലാരി സിൻഹയും സർക്കാരുമായുള്ള പോരായിരുന്നു അതിന് കാരണം. അന്ന് 1987 ഒടുവിൽ ആരംഭിച്ച നിയമസഭാ സമ്മേളനം പിറ്റേ വർഷം February 21 സമാപിച്ചത്. അതേ സമ്മേളനത്തിൽ ഗവർണർക്കെതിരെ പ്രമേയം പാസാക്കിയിരുന്നു. എന്നാൽ February 21 പിരിഞ്ഞ സഭ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും March 10 ഗവർണറുടെ പ്രസംഗത്തോടെ വീണ്ടും സമ്മേളിച്ചിരുന്നു. അന്നാണ് ആ സഭയിലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റ് അവതരിപ്പിച്ച് 6 മാസത്തിന് ശേഷം എപ്പോഴെങ്കിലും ഗവർണറുടെ പ്രസംഗത്തോടെ നിയമസഭ സമ്മേളിച്ചാൽ മതിയാകും. അങ്ങനെയാണ് കീഴ്വഴക്കം. 7-ാം നിയമസഭാ സമ്മേളനം പിരിഞ്ഞ കഴിഞ്ഞ 13-ാം തീയതി ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കാനുള്ള ബിൽ പാസാക്കിയിരുന്നു. തൽക്കാലം നിയമസഭയ്ക്ക് മുന്നിൽ മറ്റ് നടപടികളൊന്നുമില്ലാത്തതിനാൽ അനിശ്ചിതകാലത്തേക്ക് പിരിയാമെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ അത് വിജ്ഞാപനം ചെയ്യാൻ ഗവർണറോട് ആവശ്യപ്പെടേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനിച്ചത്. അതിനാൽ 7-ാം നിയമസഭാ സമ്മേളനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പുതുവർഷത്തിലെ ബജറ്റ് സമ്മേളനം ചേരുന്നത്. കേന്ദ്ര ബജറ്റിന് പിന്നാലെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ച് March 31 മുൻപ് പാസാക്കി നിയമസഭ പിരിയാനാണ് ഇപ്പോഴത്തെ ആലോചന. പിന്നീട് 6 മാസം കഴിഞ്ഞ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭ ചേർന്നാൽ മതിയാകും. ബജറ്റ് അവതരിപ്പിച്ചാൽ പിന്നെ നയപ്രഖ്യാപനത്തിന് പ്രസക്തിയില്ല. അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ബജറ്റ് സമ്മേളനത്തിൽ ഒഴിവാക്കിയാലും അടുത്ത വർഷം എപ്പോഴെങ്കിലും അവതരിപ്പിക്കേണ്ടി വരുമെന്നിരിക്കെ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ ക്രോഡീകരിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു.